नमस्कार എസ് എസ് രാജമൌലിയുടെ ആർ 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 ചിത്രത്തിന് ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന തകർപ്പൻ ഗാനമാണ് മികച്ച ഗാന വിഭാഗത്തിൽ നാമനിർദ്ദേശം നേടിയത് ഗോൾഡൻ ഗ്ലോബ് ക്രിറ്റിക് ചോയ്സ് എന്നീ പുരസ്കാരങ്ങൾ നേടി തിളങ്ങി നിൽക്കവെയാണ് ആർ ആർ ആറിന് ഓസ്കാർ നാമനിർദ്ദേശവും ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത് അക്കാദമി അവാർഡിനുള്ള നാമനിർദ്ദേശങ്ങളാണ് പ്രഖ്യാപിച്ചത് യു എസിലെ കാലിഫോർണിയ ബവേറി ഹിൽസിലാണ് നാമനിർദ്ദേശ പ്രഖ്യാപന ചടങ്ങ് നടന്നത് മദർ സലാം ബോംബെ ലഗാൻ എന്നീ ഓസ്കാർ നാമനിർദ്ദേശം നേടിയ ചിത്രങ്ങളുടെ പട്ടികയിലാണ് ഇനി ആർ ആർ ആറും ഉള്ളത് അവയെല്ലാം മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ആയിരുന്നുവെന്ന് മാത്രം മികച്ച ഗാന വിഭാഗത്തിൽ ഓസ്കാർ നേടിയാൽ വാനു അതയ്യ എ ആർ റഹ്മാൻ ഗുൽസാർ റസൂൽ പൂക്കുട്ടി തുടങ്ങിയ ഇന്ത്യക്കാരുടെ നിരയിലേക്ക് സംഗീത സംവിധായകൻ എം എം കിരവാണിയും എത്തും എന്നതാണ് യാഥാർത്ഥ്യം ബാനു അതയയ്ക്ക് ആറ്റൻ ബറോയുടെ ഗാന്ധി ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനും റഹ്മാനും ഗുൽസാറിനും പൂക്കുട്ടിക്കും സ്ലംഡോഗ് വില്ലനേഴ്സിനുമാണ് ഓസ്കാർ ലഭിച്ചത് ആർ ആർ ആറിലെ നാട്ടുനാട്ടുവിനായി ചന്ദ്രബോസിൻ്റെ വരികൾ രാഹുൽ കലാഭൈരവ എന്നിവർ ചേർന്നാണ് പാടിയിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജൂനിയർ എൻ ടി ആറും രാം ശരണം നാട്ടുനാട്ടു ഗാനത്തിലെ നൃത്ത ചുവടുകളും വൻ ഹിറ്റായിരുന്നു അജയ് ദേവ്ഗൺ ആലിയ ഭട്ടോ ഒലിവിയ മോറിസ് റേ സ്റ്റീവൻസൺ അലിസൻ ഡൂഡി എന്നീ താരങ്ങളും ആർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു രാജമൗലിയുടെ അച്ഛൻ കെ വിയേന്ദ്ര പ്രസാദ് ആണ് ചിത്രത്തിൽ തിരക്കഥ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ പശ്ചാത്തലമാക്കുന്ന ചിത്രം അല്ലൂരി സീതാ രാമ രാജു കോമരം ഭീം എന്നീ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥയാണ് പറയുന്നത് ഡി വി വി എൻ്റർടെൻമെന്റിന്റെ ബാനറിൽ ഡി വി വി ധനയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപ ചിത്രം കളക്ഷൻ നേടിയിരുന്നു ഓസ്കാർ ചുരുക്ക പട്ടികയിൽ നാല് ഇന്ത്യൻ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആർ ആർ ആറിനെ കൂടാതെ ചെല്ലോ ഷോ ഓൾ ദാറ്റ് ബ്രീതസ് ദ എലിഫൻറ്റ് വിസ്പേഴ്സ് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷം ആദ്യമായി ഓസ്കാർ നേടിയ ബ്രിട്ടീഷ് നടൻ റിസ് അഹമ്മദും അമേരിക്കൻ നടി അലിസൻഡ വില്യംസും ചേർന്നാണ് നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത് മാർച്ച് പന്ത്രണ്ടിനാണ് അന്തിമ പുരസ്കാര പ്രഖ്യാപനം ലോസ് ഏഞ്ചൽസ് ഓവേഷൻ ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിലായിരിക്കും ചടങ്ങ് നടക്കുക